ജന്മദിനാഘോഷത്തിന്റെ പാരമ്പര്യം ചെന്നുമുട്ടുന്നത് വ്യഭിചാരം ഹലാലാക്കിയ മദ്യപാനം ഹലാലാക്കിയ ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാരെ കൊന്നൊടുക്കിയ അന്ന് ജീവിച്ചിരുന്ന അഹലുസുണ്ണയുടെ പണ്ഡിതന്മാർ ഇവർ നിർമ്മതവാദികളാണ് നിരീശ്വരവാദികളാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന് അന്നത്തെ അഖിലുസുണ്ണയുടെ പണ്ഡിതന്മാർ ഫത്വ നൽകിയവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുത്താല തൃപ്തിപ്പെട്ട ദീനിൽ അള്ളാഹു താല പൂർത്തീകരിച്ച ദീനിൽ ഇങ്ങനെ ഒരു ആഘോഷം നമുക്ക് കാണാൻ കഴിയില്ല പരിശുദ്ധ കുർ പറയുന്നു ഇന്നേ ദിവസം ഇസ്ലാം അരിത പൂർത്തീകരിച്ചിരിക്കുന്നു അത് നാം തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു തൃപ്തിപ്പെട്ട ദീൻ അത് പ്രവാചി അൻസാഹു അലൈവസങ്ങൾ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ സ്വഭാവത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിച്ചു അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ ആ ദീനിൽ പ്രവാചകന്റെ ജന്മദിനാഘോഷമില്ല ഇന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നവർ പറയുന്നത് അള്ള തൃപ്തിപ്പെട്ട ദീൻ ഞങ്ങൾക്ക് തൃപ്തിയല്ല എന്നാണ് കാരണം അള്ളാഹു തൃപ്തിപ്പെട്ട ദീനിൽ ഒരു ഘോഷയാത്ര റസൂൽലാഹി പഠിപ്പിച്ചിട്ടില്ല റസൂൽഹി പൂർത്തീകരിച്ച ഇസ്ലാം ദീനിൽ റബിയുൽ അവൽ പന്ത്രണ്ടിൻ്റെ അന്ന് ഒരു പ്രത്യേക മൗല്യത് ഒരു പ്രത്യേക റാത്തീബ് ഒരു പ്രത്യേക ഘോഷയാത്ര ഒരു പ്രത്യേക സ്വലാത്ത് ദീനായിക്കൊണ്ട് റസൂറുല്ലാഹി സല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ചിട്ടില്ല ഇന്ന് ആഘോഷിക്കുന്നവരുടെ വാദം ഇതെല്ലാം ദീനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു തൃപ്തിപ്പെട്ട റസൂറുല്ലാഹി പൂർത്തീകരിച്ച ആ ദീൻ അത് ഞങ്ങൾക്ക് പോരാ ഞങ്ങൾക്ക് പുതിയ കുറച്ച് ആചാരങ്ങൾ കൂടെ ഇതുകൂടെ നന്മയാണ് എന്നാണ് വാദിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇസ്ലാം ദീനിൽ ഒരാൾ പുതിയതായി വല്ലതും കൊണ്ടുവന്നാൽ എന്തു ചെയ്യണം അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിച്ചു പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു അമൽ ഒരു പ്രവർത്തനം അത് ദീനിലേക്കൊരാൾ കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയേണ്ടതാണ് അത് നല്ലതല്ലേ പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നതല്ലേ അത് മതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആഘോഷിച്ചോളൂ അവരുടെ നീയത്ത് നന്നായാൽ മതി എന്നല്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല തങ്ങൾ പഠിപ്പിച്ചത് ഇനിയോ ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ മുൻഗാമികൾക്കൊന്നും ഇതുപോലെ ഒരു ആചാരം പരിചയമില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല പ്രിയമുള്ള മുസ്ലിം സഹോദര ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ അതിൽ എത്ര പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങളുടെ സുന്നത്തുകളുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിൽ പോലും എത്ര കൽപ്പനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈ തങ്ങൾ നമ്മളോട് പറഞ്ഞു നീ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കണം ആ കുടിക്കുന്ന വെള്ളത്തിലേക്ക് നീ ഊതരുത് ഒട്ടകം കുടിക്കുന്നത് പോലെ ഒറ്റയടിക്ക് ആ വെള്ളം മുഴുവൻ നീ കുടിച്ചു തീർക്കരുത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അലഹമില്ല എന്ന് നീ പറയണം വലത് കൈകൊണ്ട് വെള്ളം നീ കുടിക്കണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന വിഷയത്തിൽ പോലും ആറോളം കൽപ്പനകൾ സുന്നത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലം അതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു ആ പ്രവാചകൻ എങ്ങനെയാണ് ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ലൈലത്തുൽ കഥനേക്കാൾ മഹത്വമുള്ള രാത്രി ലൈലത്തുൽ കഥനേക്കാൾ മഹത്വമുള്ള പ്രവാചകന്റെ ജന്മദിനം അത് പഠിപ്പിക്കാതെ പോയത് അത്ര മഹത്വമുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രവാചകൻ സല്ലാഹു അലൈവസ്ലങ്ങൾ ഈ ഒരു നന്മ മുസ്ലിം ഉമ്മത്തിന് വിട്ടേച്ചു പോയത് അന്ന് മുശിരിക്കും നിങ്ങൾ പരിഹസിക്കാറുണ്ട് ഇതാ നിങ്ങളുടെ പ്രവാചകൻ മലമൂത്ര വിസർജനം പോലും പഠിപ്പിക്കാറുണ്ടോ സ്വഹാബാക്കളെ പരിയസിച്ചുകൊണ്ട് മക്കയിലെ മുശരിക്കിങ്ങൾ ചോറിച്ചു അല്ല നിങ്ങളുടെ പ്രവാചകൻ മലമൂത്ര വിസർജനത്തിന്റെ മര്യാദകളും പഠിപ്പിക്കാറുണ്ടോ സ്വഹാബികളഭിമാനത്തോടു കൂടെ പറഞ്ഞു അതേ ഞങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ തങ്ങൾ മലമൂത്ര വിസർജന സമയത്തു പാലിക്കേണ്ട മര്യാദകൾ പോലും പഠിപ്പിച്ചിട്ടുണ്ട് കാരണം അത് ദീനാണ് ദീനിലെ ഓരോ കൽപ്പനകളും പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചതാണ് എങ്കിൽ സഹോദര പ്രിയമുള്ള സഹോദരി വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്മ തങ്ങൾ പഠിപ്പിച്ച ദീനിൽ റസൂറുല്ലാഹിയുടെ അധ്യാപനങ്ങളിൽ എവിടെയും ഇങ്ങനെ ഒരു ആഘോഷം ഇങ്ങനെ ഒരു ആചാരം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഇനിയോ ഇസ്ലാമിക ചരിത്രത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ കടന്നുപോയി മഹാനായ ഇമാം അബൂ ഹനീഫ കൂഫയിൽ അദ്ദേഹത്തിൻ്റെ വിജ്ഞാന സദസ്സിലേക്ക് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകളെത്തി എത്ര കനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇമാം അബു ഹനീഫ റഹമുല്ല രചിച്ചിട്ടുള്ളത് മദീനയിലെ ദാറുൽ ഹിജറയിലെ ഇമാം ഇമാം മാലിക് ഇമാം മാലിക് റഹ്മാല്ലയുടെ മൂവത്ത അറിയാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടോ മഹാനായ ഇമാം ഷാഫി മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഈ നാല് ഇമാമീങ്ങൾ കൈവെക്കാത്ത ഇസ്ലാമിക ചരിത്രത്തിലെ ഇസ്ലാമിൻ്റെ ഏത് വിജ്ഞാനശാഖയാണുള്ളത് അന്നുണ്ടായിരുന്ന ഓരോ മസാലകളും മുസ്ലിം ലോകം ഈ മഹാന്മാരായ പണ്ഡിതന്മാരോട് ചോദിച്ചു മനസ്സിലാക്കി പഠിച്ചു ഇവരുടെ കിതാബുകളിൽ എവിടെയെങ്കിലും ഇമാം ഷാഫിയുടെ ഇമാം മാലിക്കിൻ്റെ ഇമാം ഹനീഫയുടെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും പ്രിയമുള്ള സഹോദരന്മാരെ പ്രവാചകൻ സല്ലാഹു അലൈ വസലമറങ്ങളുടെ ജന്മദിനാഘോഷത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയുണ്ടോ അങ്ങനെ ഒരു വാക്കെങ്കിലും അവരെ കൊണ്ടുവന്നിട്ടുണ്ടോ അവർ മനസ്സിലാക്കിയത് ഇത് ദീനല്ല എന്നാണ് ഇരുപത്തി അയ്യായിരത്തോളം ഹദീസുകൾ ഇമാം മുഹമ്മദിൻ്റെ മുസ്നദിലുണ്ട് ഇരുപത്തി അയ്യായിരത്തോളം ഹദീസുകൾ ആ ഓരോ ഹദീസും ഉദൂ ചെയ്ത് സുന്നത്ത് നമസ്കരിച്ച് അത്ര സൂക്ഷ്മതയോടുകൂടെയാണ് ഇമാം മുഹമ്മദ് എഴുതി വച്ചത് ആ ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന എവിടെയും അമലുൽ ഉൽമിദിൻ്റെ മൗല്യതിൻ്റെ ദിവസം ചെയ്യേണ്ട പ്രത്യേകമായ ഏതെങ്കിലും സുന്നത്തിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ വിധത്തിനെ ഈ പുതിയ ആചാരത്തെ മുസ്ലിം സമൂഹം വളരെ ഗൗരവത്തോടു കൂടെ നോക്കിക്കാണേണ്ടതുണ്ട് പിന്നെ പലപ്പോഴും ചോദിക്കുക ഖുർആനിൽ നബിദിനം ഹറാമാണെന്നുണ്ടോ ഇതാ ഖുർആാനിൽ നബിദിനം കഴിക്കാൻ പാടില്ല എന്നുണ്ടോ അവസാനത്തായത്ത് പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾക്ക് അവതരിച്ചതിന് ശേഷം അറുനൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മുതഫ്ഫർ രാജാവ് ഇതുപോലെയുള്ള ഇതുപോലെയുള്ളൊരാഘോഷം തുടങ്ങുന്നത് അതിന് മുന്നശിയാക്കൾ തുടങ്ങിയിട്ടുണ്ട് അറുനൂറ് കൊല്ലങ്ങൾക്ക് ശേഷം ചില ആളുകൾ ചില പ്രവർത്തനം തുടങ്ങുക എന്നിട്ട് അതിന് ഖുർആൻ അത് ഹറാമാണെന്ന് മുന്നേ പറയണം അങ്ങനെ ഖുർആാനിൽ ഉണ്ടാവോ ഖുർആാനിൽ ഹറാമാണെന്ന് പറഞ്ഞതു മാത്രമേ ഞങ്ങൾ ഹറാമാണ് എന്ന് സ്വീകരിക്കൂ എങ്കിൽ ഖുർആനിൽ വളരെ കുറഞ്ഞ കാര്യങ്ങളെ ഹറാമെന്ന് പറഞ്ഞിട്ടുള്ളൂ പല വിഷയങ്ങളും അത് ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാർ ആ ഖുർആാനിൻ്റെ ആയത്ത് പറഞ്ഞ ശൈലിയും അതിൻ്റെ സീകയും അതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാർ ആ വിഷയം പറയുക അതുകൊണ്ട് തന്നെ ബിതാച്ചുകളെ കരുതിയിരിക്കാൻ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പുണ്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദീനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിന് പ്രവാചകൻ സല്ലഅള്ളാഹു അലൈവ് വസ്ലമനങ്ങളുടെ സ്വഭാവത്തിൻ്റെ നമ്മുടെ മുൻഗാമികളുടെ പ്രവർത്തന എന്ന് നാം പരിശോധിക്കണം അങ്ങനെ അമലുകളെ ക്രമീകരിക്കണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസ്യത്തു ചെയ്യുകയാണ് നമ്മുടെ മുൻഗാമികൾ ഈ ആഘോഷങ്ങളെപ്പറ്റി പറഞ്ഞത് മഹാനായ ഇബിൻ ഹജർ റഹിമഹുല പറഞ്ഞു അമലിൽ മൗലിദി അമലി ഈ അടിസ്ഥാനമെന്നുള്ളത് മൗല്യതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ബിദത്താണ് ലംതുൻഖിം ആദ്യ മൂന്ന് തലമുറയിൽ നിന്ന് കൈമാറി വന്നതല്ല സ്വഹാബത്തോ താപികകളോ തപോ താബികളോ അങ്ങനെ ഉത്തമമായ മൂന്ന് തലമുറ അവർ കൈമാറി വന്ന ഒരു ആചാരമല്ല ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമറങ്ങളുടെ ജന്മദിനാഘോഷം അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ മഹാനായ ഇമാം മാലിക് റഹ്മുള്ള പറഞ്ഞതുപോലെ ഫമാലം അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനല്ല ആ മൂന്ന് തലമുറക്ക് പരിചയമില്ലാത്ത അവര് ദീനായി കാണാത്ത ഒരു കാര്യം അത് കിയാമത്തു വരെ മുസ്ലിം ഉമ്മത്തിന് ദീനല്ല എന്ന തിരിച്ചറിവുണ്ടാകണം പിന്നെ എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് ചെയ്യുന്നവർ ചെയ്തോട്ടെ നമ്മൾ ഇതിനെ എതിർക്കണം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലല്ലേ അതുപോലെ തന്നെ നബിയുടെ മധു പറയലല്ലേ എന്നൊക്കെയാണ് പലപ്പോഴും ചില സംസാരങ്ങൾ നാളെ മഹ്യറിൽ ഹൗദിനരികിൽ പ്രവാചിൻ സല്ലാഹു അലൈ തങ്ങൾ ഈ ഉമ്മത്തിന് പാനീയം കൈമാറുന്ന ഒരു രംഗമുണ്ട് ചില ആളുകൾ അന്ന് അകറ്റി നിർത്തിയിട്ടുണ്ടാകും അവർക്ക് റസൂൾല്ലാഹിയുടെ സാമീപ്യമില്ല പ്രവാചകൻ പ്രഭാതിൻ സാഹുലൈ വസ്ലമനങ്ങൾ അവരെ വിളിക്കും ഉനാദീഹിം അല പ്രവാചകൻ അകറ്റി നിർത്തപ്പെട്ട ആ ജനതയെ അരികിലേക്ക് വിളിക്കും ആ സമയത്ത് റസൂൽ സല്ലാഹു അലൈവ് വസ്ലമങ്ങളോട് പറയപ്പെടും ഇന്നഹും ബദ്ദലു താങ്കളുടെ കാലശേഷം ദീനിൽ മാറ്റമുണ്ടാക്കിയവരാണവർ താങ്കളുടെ ദീൻ താങ്കൾ പഠിപ്പിച്ച താങ്കൾ പൂർത്തിയാക്കിയ ഇസ്ലാം ദീനിൽ മാറ്റം വരുത്തിയവരാണവർ പുതിയ ആചാരങ്ങൾ പുതിയ പുതിയ അനുഷ്ഠാനങ്ങൾ ദീനെന്ന പേരിൽ കൊണ്ടുവന്നവർ ആ സമയത്ത് ഞാൻ പറയും എന്താ റസുല്ലാഹി പറയാ അത് ഭക്ഷണം കൊടുക്കലല്ലേ മധുല്ലേ അല്ലേ എന്നാണോ പ്രവാചിൻസല്ലാഹു അലൈവസ് വിദൂരത്തേക്ക് നിങ്ങൾ മാറിപ്പോവുക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈബുലങ്ങൾ ആട്ടിയകറ്റുന്ന വിഭാഗമാണ് വിദേഹത്തിൻ്റെ ആളുകൾ ഒരു ഹറാമ് ചെയ്യുന്ന വ്യക്തിക്കറിയാം ചെയ്യുന്നത് ഹറാമാണ് തൗപ ചെയ്യാൻ സാധ്യതയുണ്ട് ആ വ്യക്തി തൗപ ചെയ്യാൻ സാധ്യതയുണ്ട് ചെയ്യുമ്പോൾ മനസ്സിലൊരു കുത്തുണ്ട് ചെയ്യുന്നത് തെറ്റാണ് എന്നാൽ വിദഗ്ധകാരൻ അങ്ങനെയല്ല ബിദാത്തുകാരൻ ചെയ്യുന്നത് പുണ്യമാണെന്ന് കരുതിയിട്ടാണ് ഘോഷയാത്ര നടത്തുന്നതും ഭക്ഷണം വിതരണം ചെയ്യുന്നതും ഉറക്കമൊടിക്കുന്നതും സമ്പത്ത് ചിലവഴിക്കുന്നതും സ്വർഗം കിട്ടുമെന്ന് കരുതിയിട്ടാണ് തൗബക്ക് പോലും സാധ്യതയില്ല പുണ്യമാണെന്ന് കരുതിയിട്ടാണ് അവരുടെ ആയുസ്സും അവരുടെ സമയവും ഒക്കെ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഷെയ്ത്താൻ ഇഷ്ടപ്പെടുന്നത് ബിദാത്ത് ജനങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ വിദത്തിനെതിരെ സംസാരിക്കാൻ ഇത്തരം ഹറാമുകളോട് ചേർന്ന് നിൽക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല അതിൽ നിന്ന് മാറി നിൽക്കാൻ അതിൻ്റെ ഭക്ഷണങ്ങളാകട്ടെ മറ്റ് ആഘോഷങ്ങളാകട്ടെ എന്തുമാകട്ടെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാനും സലഫുകൾ നമ്മുടെ മുൻഗാമികൾ അവർ കാണിച്ചു തന്ന പ്രവാചക സ്നേഹമുണ്ട് നസുല്ലായി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ സ്നേഹിക്കണമെന്നതിൽ തർക്കമില്ല ഉമർ ഹത്താബ് അദീ അള്ളാഹുത്തനും വന്ന് പറഞ്ഞില്ല നിബിയേ എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങേയാണ് ഉമറെ പോരാ താങ്കളുടെ നെഫ്സിനേക്കാൾ എന്നെ ഇഷ്ടപ്പെടണം ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ സ്വന്തം നെഫ്സിനേക്കാൾ നമുക്ക് പ്രിയപ്പെട്ടത് റസൂൽ സല്ലള്ളാഹു അലൈബ്രമങ്ങളാകണം ആ പ്രവാചകൻ സല്ലള്ളാഹു അലൈബ് ബസ്മദങ്ങൾ കൽപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വിരോധിച്ചതിൽ നിന്ന് അകന്നു നിൽക്കണം റസൂൽ സല്ലാഹു അലൈബ് ബസ്തങ്ങൾക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലണം പ്രവാചകനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കണം നമ്മുടെ മുൻഗാമികൾ ഓരോ സെക്കൻഡിലും അവരുടെ ജീവിതത്തിൽ സ്നേഹിച്ചതുപോലെ ഏതെങ്കിലും ഒരു ദിവസത്തിലുള്ള സ്നേഹമല്ല ഏതെങ്കിലും ഒരു മാസത്തിലുള്ള സ്നേഹമല്ല ഓരോ നിശ്വാസത്തിലും ഓരോ ഹൃദയത്തുടിപ്പിലും പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലം നമ്മളോടുള്ള സ്നേഹമുണ്ടാകണം ആ സ്നേഹം മരണം വരെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ